നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇത് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് റീഡിംഗിലേക്ക് പോകാം. എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷ വാർത്തകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റീഡിംഗിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറന്നു പോകല്ലേ. എല്ലാവർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും എപ്പോഴും എപ്പോഴും നന്ദി പറയുന്നു. നന്ദി നന്ദി നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്, ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷ വാർത്തകൾ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പത്ത് കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻഡ്സ് ആണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് നല്ല എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. നല്ല ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങൾ ഒരുപാട് പേർ ഫേമസ് ആവാൻ പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ കാണുന്നത്. സമൂഹത്തിലൊക്കെ നല്ല വിലയും നിലയും ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ദ ഹൈ പ്രീസ്റ്റസ്, ദ ഹാങ്ഡ് മാൻ, ദ ഹിയറോഫന്റ്, എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്, ദ ഹെർമിറ്റ്, ടെൻ ഓഫ് പെന്റക്കിൾസ്, സിക്സ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, ദ ടവർ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ സ്പ്രെഡ്. ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് സന്തോഷ വാർത്തകൾ വരുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് സന്തോഷ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഓവറോൾ എനർജി നിങ്ങൾക്ക് പെന്റക്കിൾ എനർജിയാണ്. സാമ്പത്തികമായ വരുമാനമാണ്, സ്പിരിച്വൽ സ്ട്രെങ്ത് കൂടുന്നു എന്നൊക്കെ ഉള്ളതാണ് ഓവറോൾ എനർജി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിൽ പലർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ടവർ മൊമെന്റ് വന്നിരിക്കുന്നു. ഒരുപാട് പേർക്ക് ഇപ്പോഴും പലരും സ്റ്റക്കായിട്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും. ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചിരിക്കാതെ തന്നെ അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. അത് നിമിത്തം ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാർ, അത്തരത്തിലുള്ളവരുടെ എനർജി ഇവിടെയുണ്ട്. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരാൽ നിങ്ങളിൽ വന്നു ഭവിക്കപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. അത് നിമിത്തം നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ഒരുപാട് മനഃപ്രയാസങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഡിവോഴ്സ് ഒക്കെയും വന്നിരിക്കുന്നു. സൂയിസൈഡ് അറ്റംപ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ചിലരൊക്കെ നല്ല എനർജി, കണ്ടില്ലേ, ചിലരൊക്കെ സ്പിരിച്വൽ വർക്ക് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഹൈ പ്രീസ്റ്റസ് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളുടെ വർദ്ധിക്കുന്നു. ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളുടെ സഫലമാക്കാൻ സാധിക്കുന്നു. അല്ലായെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു എന്ന് വേണം ഇവിടെ പറയാം. നിങ്ങൾക്ക് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിരിക്കുകയാണ് ഇവിടെ.
ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓർ നോ എന്ന് തറപ്പിച്ച് കൃത്യമായും പറയാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഹൈപ്രിസ്റ്റസ് എനർജി ഇവിടെ ഹാങ്ഡ്മാനാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഹാങ്ഡ്മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നല്ല ബുദ്ധിയുള്ളവരാണ്, പക്ഷേ എന്നിരുന്നാൽ കൂടെയും ചില ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിവില്ലാതെ വിഷമിക്കുന്ന ഒരവസ്ഥയാണ് അത്. നിങ്ങൾ ആ ചിന്തയെ ഒന്ന് തൽക്കാലം ഒന്ന് പിന്നോട്ട് വെച്ചിട്ട് വേറൊരു വീക്ഷണത്തിലൂടെ വേറൊരു ചിന്തയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, വേറൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബെഹ്റോഫിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ തന്നെ താക്കോൽ സൂക്ഷിപ്പുകാരാണ് നിങ്ങൾ. നിങ്ങളുടെ കയ്യിലാണ് പ്രപഞ്ചത്തിൻ്റെ താക്കോൽ ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം നല്ല എനർജിയാണ്, ഡിവൈൻ എനർജിയാണ് ഇവിടെ. ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഡിവൈൻ ഫെമിനിൻ എനർജി കണ്ടില്ലേ ഇവിടെ, തീർച്ചയായിട്ടും ഇവിടെ നല്ല എനർജറ്റിക്കാണ് ഒരുപാട് ആൾക്കാർ എന്ന് കാണുന്നുണ്ട്. ഒരുപാട് പേർ ഇപ്പോൾ പ്രപഞ്ചത്തോടടുക്കുന്നു, പ്രപഞ്ചത്തിൻ്റെ സത്യം അറിയാനുള്ള കഴിവ് വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരുപാട് പേരുടെ എനർജി വന്നിരിക്കുന്നത്. അത് നിമിത്തം മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കാൻ സാധിക്കുന്നു, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് കഴിവുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുത്ത കഴിവാണ്, നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്ത എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പെന്റക്കിൾ എർസൈനാണ്, ടോറസ് വർഗ കാപ്രിക്കോൺ എനർജി. ഇവിടെ നിങ്ങൾ കിട്ടാതിരുന്ന ഒരു ജോലി കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ അത്യുത്സാഹം നിമിത്തം നിങ്ങൾ ഒരുപാട് മണി ഏൺ ചെയ്യുന്നതായി കാണുന്നു. രാത്രി പോലും ഉറക്കമില്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ ധാരാളം മണി ഏൺ ചെയ്യാനുള്ള ശ്രമത്തിലാണ് എന്ന് കാണുന്നു. ചിലർക്ക് പുതിയ ജോലി കിട്ടിയിട്ട് അതിലൂടെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ മണി ഒരുപാട് ഏൺ ചെയ്യണം എന്നുള്ള ചിന്തയിലൂടെ മുഴുകി വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ശ്രമമില്ലാത്ത വർക്ക് ചെയ്യുന്നു, രാത്രി പോലും ഉറക്കമിളച്ച് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി. അത് നിമിത്തം നിങ്ങൾക്ക് ധാരാളം മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നു. അമിതമായി ഇല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമുള്ള സമ്പത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്കത് സന്തോഷകരമായി ചെലവാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഹെർമിറ്റ് എനർജിയാണ്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ മറ്റാരും എനിക്ക് എല്ലാ ആൾക്കാരെയും ചുറ്റുപാടും നിന്ന എല്ലാവരെയും മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇനി ആരും ഒരു കൂട്ടു വേണ്ട, ഞാൻ ഇനി തനിയെ എൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചോളാം, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോഴൊക്കെ എല്ലാവരിൽ നിന്നും അകന്നു മാറി ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി. അവിടെ നിന്ന് നിങ്ങൾക്ക് വെളിച്ചം കിട്ടുന്നതായി കാണുന്നു, ആത്മീയമായ ഉണർവ് നിങ്ങളിലേക്ക് വരുന്നതായും അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതായും ഇവിടെ കാണുന്നു. ഇവിടെ അതുപോലെ തന്നെ ടെൻ ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തികമായി കണ്ടില്ലേ, ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട്. ഇവിടെ എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് കണ്ടില്ലേ, അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നു. ഇവിടെയോ ഇവിടെ അതിൻ്റെ ഒരു സമൃദ്ധി വന്നിരിക്കുകയാണ്. എല്ലാം തികഞ്ഞ വളരെയധികം സന്തോഷകരമായ ഒരു ലൈഫ് മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിമിത്തം എല്ലാവരും നിങ്ങളോട് ഒത്തുചേർന്നിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളവരൊക്കെ നിങ്ങളോട് അടുത്തുകൂടുന്ന എനർജി, അടുത്തുകൂടി സ്നേഹം പങ്കിടുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. ടെൻ ഓഫ് പെന്റക്കിൾസ് പെന്റക്കിൾ എർസൈനാണ്, ടോറസ് വർഗ കാപ്രിക്കോൺ എനർജി. ഇവിടെ അങ്ങനെ സന്തോഷം അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അടുത്തതായി വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ്. നിങ്ങളിൽ നിന്ന് ഒരുപാട് പേർ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്ന എനർജി, പിരിഞ്ഞുപോയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പിരിഞ്ഞുപോയ ബന്ധുക്കളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവേഴ്സ് തമ്മിലുള്ള പിണക്കം, അങ്ങനെ പിണങ്ങിയിരുന്നിട്ട് നിങ്ങൾ വീണ്ടും ഒത്തുചേരുന്ന എനർജി. നിങ്ങളുടെ സ്നേഹത്തിനൊരു മാറ്റം, ഒരു ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾക്കിവിടെ റീയൂണിയൻ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയാം. റീയൂണിയൻ അല്ല എങ്കിൽ ഒരു റീകൺസിലേഷൻ, എന്തായാലും ശരി, രണ്ട് കാര്യങ്ങളും ഒക്കെ സംഭവിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
പിരിഞ്ഞു പോയവർ വരുന്നോ എന്ന് നോക്കിയിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. ഒരുപാട് സ്നേഹിച്ചവർ തങ്ങളിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ ഒരുപാട് ഹൃദയപരമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥ, ഹൃദയവേദ താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. അവസ്ഥയിൽ കാത്തിരുന്ന് കാത്തിരുന്ന് മുഷിഞ്ഞ് കുറേ കാലമാകുമ്പോൾ അവർ വീണ്ടും എത്തിച്ചേരുന്നു. കാരണം നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല, നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജി ഇവിടെയുണ്ട്. അടുത്തതായി ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഇവിടെ പിരിഞ്ഞു പോയവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി, ഒത്തിരി പ്രതീക്ഷകളോടും കൂടിയുള്ള കാത്തിരിപ്പാണ്. ചുറ്റിനും ശത്രുക്കളുണ്ട്, എന്നിരുന്നാൽ കൂടെ താൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നിലേക്ക് വന്നു ചേരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ. നമ്മളൊരു പുതിയ തുടക്കം, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഒരു പ്രണയത്തിൻ്റെ തുടക്കമാകാം, അല്ലായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ കപ്പിൾസ് തമ്മിലുള്ള പിണക്കമാവാം, ലവേഴ്സ് തമ്മിലുള്ള പിണക്കമാവാം. അങ്ങനെ പിണങ്ങിപ്പോയിട്ട് തിരിച്ച് വരാൻ വേണ്ടിയുള്ള മാനിഫെസ്റ്റേഷൻ വർക്കാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ഇവിടെ ഒരുപാട് പേരുടെ കാത്തിരിപ്പുകളാണ്, പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. എയ്റ്റ് ഓഫ് വാൻസ് പറയുന്നത് എന്താണ്? വാൻസ് ഫയർ സൈൻ ആണ്, ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി. കണ്ടില്ലേ, നിങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് സ്പീഡിൽ ആക്ഷൻ നടക്കുന്നുണ്ട്. പിരിഞ്ഞിരുന്നാലും വേണ്ടില്ല, അവിടെ ടെലിപ്പതി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. എപ്പോഴും ഏത് കാര്യത്തിലും അവരോട് ഞാനിത് ചെയ്യുന്നേ, ഞാൻ അങ്ങോട്ട് പോകുന്നേ, ഞാനിവിടെ വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങളോട് പറയാതെ അവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ല, മുന്നോട്ട് അവർ ഒരടി പോലും വയ്ക്കുന്നില്ല. കാരണം നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. അത് തന്നെയാണ് ഇവിടെ മൂന്ന് കാർഡ്സിലും പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ കരിയർ ലൈഫിൽ ഒരു പ്രോഗ്രസ് വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക്, ഏതെങ്കിലും ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നോ, അല്ല എങ്കിൽ ഏതെങ്കിലും ജോലിക്കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ, അല്ല എങ്കിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ലഭിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള നല്ല എനർജി നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു. ചിലരൊക്കെ യാത്ര പുറപ്പെടാൻ തയ്യാറെടുത്തിരിക്കുന്ന എനർജിയുണ്ട്, യാത്ര സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നീടാണ് ഇവിടെ ടവർ മൊമെന്റ്. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ് ടവർ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തരാകുന്ന എനർജിയാണ്. പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ലൈഫിൽ, പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല. ഏത് പ്രശ്നത്തിലായാലും അതിനെ ഓവർകം ചെയ്ത് വരണമല്ലോ. അങ്ങനെ ആ വരുന്നത് നിങ്ങളുടെ ഭാഗ്യമാണ്, വരുന്നത് നല്ലൊരു ലൈഫിലേക്കാണ് പിന്നീട് വരാൻ പോകുന്നത്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ എല്ലാ മനുഷ്യരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ളവരാണ് ഇത് ഈ വീഡിയോ കൂടുതലായും കാണുന്നത് തന്നെ. അല്ലാതെ സമൃദ്ധിയിൽ ജീവിക്കുന്ന ആരും തന്നെ ഈ വീഡിയോ കാണാൻ വരില്ല. നിങ്ങളുടെ വിഷമകരമായ അവസ്ഥയിൽ നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നുണ്ട്, ദൈവത്തെ അമിതമായി, യൂണിവേഴ്സിനെ അമിതമായി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണൂ, നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഇവിടെയുണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് ഓരോ വീഡിയോസും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് നല്ലൊരു പ്രേരണ ചെലുത്തുകയാണ് ഇത് കാണൂ ഇത് കാണൂ ഇത് കാണൂ എന്ന് പറഞ്ഞ്. ഇവിടെ നിന്നാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് വരുന്നത്. പരാജയത്തിൽ നിന്നുമാണ് ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നത്. നല്ലൊരു പരാജയം വരുമ്പോൾ നല്ലൊരു വിജയം അതിനോടൊപ്പം തന്നെ വരുന്നു. കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ നല്ലൊരു വിജയം വരുന്നുണ്ട്. ഈ നല്ലൊരു വിജയത്തിനുള്ള മുന്നോടിയായിട്ടാണ് ഈ പരാജയം വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഓരോ ദിവസവും ഓരോ സുപ്രഭാതത്തിലും നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം, ഇന്ന് ഞാൻ ആരോടും ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയില്ല. ദേഷ്യം എന്ന് പറയുന്നത് നല്ല ഒരു സ്വഭാവമല്ല, ആ ദേഷ്യം നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി കൊണ്ടുവരും. അത് നിമിത്തം അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് മൂഡ് ഓഫ് ആയിട്ടിരിക്കേണ്ട ഗതികേട് വരും, ഒന്നും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നത്തെ ദിവസം ഞാൻ ആരോടും ദേഷ്യപ്പെടുകയില്ല, ഇന്നത്തെ ദിവസം ഞാൻ ഒരു കാരണവശാലും ദുഃഖിക്കുകയുമില്ല. കാരണം എന്ത് വന്നാലും ഞാൻ സന്തോഷിച്ചിരിക്കുകയുള്ളു, കാരണം ഇതെനിക്ക് വരാനുള്ളതാണ് എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ളൊരു കഴിവ് എനിക്ക് ലഭിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങൾ ഓരോരുത്തരും അപ്രകാരം ഒരു പ്രതിജ്ഞ എടുക്കണം. അത് രാവിലെ ഓരോ ദിവസവും സുപ്രഭാതം കണി കണ്ടുണരാൻ കിട്ടിയ ഭാഗ്യത്തിന് നന്ദി, യൂണിവേഴ്സിന് നന്ദി പറയുക.
അതൊക്കെയാണ് വേണ്ടത്. ഏത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടിക്കരുത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ തവണ പറയുമ്പോഴും നിങ്ങളിലേക്ക് ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള വഴി തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അപ്പോൾ അടുത്തൊരു എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമാറാകട്ടെ, എല്ലാവർക്കും ഹെൽത്തും വെൽത്തും ആവോളം തരുമാറാകട്ടെ ജഗതീശ്വരൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിംഗ് ഇവിടെ കഴിഞ്ഞു. നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.